ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഹിന്ദു സംഘടനാ നേതാക്കളെ കൊന്നുതള്ളുന്നതിനു വേണ്ടിയുള്ള IS പദ്ധതിക്കെതിരെ NIA അടക്കമുള്ള ദേശീയ സുരക്ഷാ ഏജൻസികൾ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇതിൽ പ്രത്യേകിച്ചും ഫോക്കസ് ചെയ്യുന്നത് തമിഴ്നാട്, കർണാടക, കേരള, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ, അതിൽ കേരളവും ഉൾപ്പെടുന്നുണ്ട്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ ഹിന്ദു സംഘടനാ നേതാക്കൾ കടുത്ത തോതിൽ IS ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ NIA അടക്കമുള്ള സംഘങ്ങൾ കണക്കുകൂട്ടുന്നത്. ഇതനുസരിച്ചുള്ള മുന്നറിയിപ്പ് അതത് സംസ്ഥാന പോലീസുമായി NIA തെളിവുകളടക്കം പങ്കുവച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. കേരളത്തിൽ ആ തരത്തിൽ വിവിധ ഹിന്ദു സംഘടനാ നേതാക്കൾ ടോപ്പ് ലീഡേഴ്സ് തന്നെയാണ് IS പട്ടികയിലുള്ളത്. അതോടൊപ്പം തമിഴ്നാട്ടിലെ ഹിന്ദു സംഘടനാ നേതാക്കൾ IS പട്ടികയിലുണ്ട്. കർണാടകത്തിലെയും ആന്ധ്രാപ്രദേശിലെയും ഈ തരത്തിൽ തന്നെയാണ്. തമിഴ്നാട്ടിന്റെ ഗോത്ര മേഖലകളിൽ, പ്രത്യേകിച്ചും ആദിവാസി വിഭാഗങ്ങൾ, അവിടെ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കിടയിലേക്ക് നടക്കുന്ന കനത്ത തോതിലുള്ള മതപരിവർത്തനം, ആ മതപരിവർത്തനം നേരത്തെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഭാഗത്തു നിന്നായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിക സംഘടനകളുടെ സാമൂഹിക ഇടപെടലിന്റെ അവസ്ഥയിലാണ് അതുണ്ടാകുന്നു എന്നാണ് പഠനങ്ങൾ, ഈ ദേശീയ ഏജൻസികൾ തന്നെ നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ആ അർത്ഥത്തിൽ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കർണാടകയിലെയും ഗോത്ര ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വ്യാപകമായ മതപരിവർത്തനം ഉണ്ടാകുന്നുവെന്നും ആ മതപരിവർത്തനം തടയുന്നതിനു വേണ്ടി, അതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി വളരെ ആർജവത്തോടുകൂടി ഇടപെടുന്ന ഹൈന്ദവ സംഘടനകളുണ്ട്. ആ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളെ ഫോക്കസ് ചെയ്യുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ആശയപരമായ സംഘർഷം ആദ്യം ഉണ്ടാക്കുക, അതിനുശേഷം അവരെ കായികപരമായി നേരിടുക, ഈ ഒരു തന്ത്രമാണ് IS നടപ്പാക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ആ അർത്ഥത്തിൽ അവിടെ ശ്രീലങ്കയുമായി ചേർന്ന് ഈ ഇതിൻ്റെ ഒക്കെ ഒരു ഓപ്പറേഷൻ കേന്ദ്രമായി ഇപ്പോൾ IS കണ്ടെത്തിയിട്ടുള്ളത് കൊളംബോയാണ്. കേരളത്തിലെ ലവ് ജിഹാദ് വരുന്നു, അവിടുത്തെ പെൺകുട്ടികളെ അന്യരാജ്യങ്ങളിലേക്ക് കടത്തുന്നതിൻ്റെ ഒരു ഫോക്കസ് സെന്റർ എന്നുള്ളത് കൊളംബോ ആവുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഹൈന്ദവ സംഘടനാ നേതാക്കളെ തട്ടിക്കൊണ്ടു പോവുക, കൊലപ്പെടുത്തുക, പലപ്പോഴും മാൻ മിസ്സിംഗ് എന്ന കേസുകളിലേക്ക് അത് ഒതുങ്ങുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം, IS സംഘടനകൾ ഇത്തരത്തിലുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നേതാക്കളെ തട്ടിക്കൊണ്ടു പോകുന്നു, അവരെ ക്രൂരമായി രഹസ്യ കേന്ദ്രങ്ങളിൽ വെച്ച് പീഡിപ്പിക്കുന്നു, സംഘടനാ പ്രവർത്തനത്തിന്റെ തന്ത്രങ്ങളും രഹസ്യങ്ങളും അറിയാൻ ശ്രമിക്കുന്നു. അത്തരത്തിൽ തട്ടിക്കൊണ്ടു പോകലും മനുഷ്യക്കടത്തും ഒക്കെ നടത്തുന്നതിന്റെ സെന്റർ ഫോക്കസായി കൊളംബോ മാറുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതത് സംസ്ഥാനങ്ങളുമായി NIA അടക്കമുള്ള ഏജൻസികളും അതോടൊപ്പം രഹസ്യാന്വേഷണ ഏജൻസികളും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഫലത്തിൽ കാശ്മീരിനേക്കാളും കശ്മീർ പോലെയുള്ള ആ അതിർത്തി സംസ്ഥാനങ്ങളിലെ ഭീകരവാദ പ്രവർത്തനങ്ങളെക്കാൾ അല്ലെങ്കിൽ അതിനോടൊപ്പമോ ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാറുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആന്ധ്രാപ്രദേശ് ആകട്ടെ, കർണാടകമാകട്ടെ, തമിഴ്നാടാകട്ടെ, കേരളമാകട്ടെ, അവിടെ മതപരിവർത്തനത്തിന് IS ഉപയോഗിക്കുന്നത് സാമൂഹ്യ സംഘടനയാണ്. ഇസ്ലാമിക ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമൂഹ്യ സംഘടനകളെ, ആ സാമൂഹ്യ സംഘടനകൾ വഴി പണം ആവശ്യമുള്ളവർക്ക് സഹായമാണ് കൊടുത്തുകൊണ്ടാണ് ഇവർ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പഠിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുക, ചികിത്സാ ചിലവ് വേണ്ടുന്ന സഹായം ഒരുക്കി കൊടുക്കുക, വിവാഹ ചെലവ് നടത്തിക്കൊടുക്കുക, കുടുംബത്തിൽ മറ്റുണ്ടാകുന്ന സാമ്പത്തിക പ്രാരാബ്ദങ്ങൾ, ലോൺ അടക്കമുള്ളവ ഉണ്ട്, സാമ്പത്തിക ഭദ്രത തകർന്നു നിൽക്കുന്ന കുടുംബങ്ങളിൽ അതിലേക്കുള്ള ആവശ്യമായ എയ്ഡുകൾ നൽകുക. ഈ തരത്തിൽ കുടുംബങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ട്, ആദിവാസി ഗോത്ര വിഭാഗങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടാണ് പതിയെ മതപരിവർത്തനത്തിന്റെ രീതി നൽകുന്നത്. ഇതറിയുന്ന ഘട്ടം മുതൽ ഇതിനെ പ്രതിരോധിക്കാനും അതിന് മറുമരുന്നെന്നുള്ള രീതിയിൽ ഇടപെടലുകൾ നടത്തുന്ന ഹൈന്ദവ സംഘടനകളാണ് IS പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഏറ്റവും സർഗാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കളെയാണ് അവർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. ആശയപരമായ സംഘർഷം ഉണ്ടാക്കുക, അതിനുശേഷം ഒന്നുകിൽ അതാതു സ്ഥലങ്ങളിൽ വെച്ച് തന്നെ സംഘടനത്തിലൂടെ അവരുടെ ജീവൻ നഷ്ടപ്പെടുത്തുക, അല്ലാത്ത പക്ഷം മിഡിൽ മാൻ എന്നുള്ള രീതിയിലുള്ള നേതാക്കന്മാരെയാണെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ വരെ ഉണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. അങ്ങനെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൽ സ്വാഭാവികമായും ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മാൻ മിസ്സിംഗ് എന്നുള്ള തലത്തിൽ മാത്രമാണ്. ഈ തരത്തിൽ ദക്ഷിണേന്ത്യയിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതാക്കൾ IS ഭീകരരുടെ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നു, ജീവന് ഭീഷണി നേരിടുന്നുണ്ട്. കേരളവും ഇതിന്റെ സെന്റർ ഫോക്കസ് ആണ്. ഈ ആന്ധ്രാപ്രദേശ് ആകട്ടെ, തമിഴ്നാടാകട്ടെ, കേരളമാകട്ടെ, കർണാടകമാകട്ടെ, ഈ സംസ്ഥാനങ്ങളിലെ ഒക്കെ പോലീസ് മേധാവികൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഹൈന്ദവ സംഘടനാ നേതാക്കൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച്, അത് വധഭീഷണിയും തട്ടിക്കൊണ്ടു പോകലും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻഫർമേഷൻ നൽകിയിട്ടുള്ളത്. ഒപ്പം
വർദ്ധിച്ചു വരുന്ന മതപരിവർത്തനത്തിന്റെ അപകടമായ സാഹചര്യങ്ങളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു.